ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷനെ പറ്റിയിട്ടാണ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനെ പറ്റിയിട്ടായിരുന്നു. ഏതൊക്കെ ഫോമിലാണ് പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കി. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്യുമ്പോൾ ആദ്യം നടക്കുന്നത് ഇവാപറേഷനാണ് അല്ലേ. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ വാട്ടർ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ഈ വാട്ടർ വേപ്പറിനെ മോയിസ്റ്റ് ആയിട്ടുള്ള എയർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഈ എയർ അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്ത് ഒരു ആൾട്ടിറ്റ്യൂഡ് എത്തി അവിടുന്ന് കണ്ടൻസ് ചെയ്തിട്ടാണ് പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്യുക. അപ്പോൾ ആദ്യം നടക്കേണ്ടത് ഇവാപറേഷൻ ആണ്, അതായത് വാട്ടർ വേപ്പർ ആയിട്ട് അത് അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ മോയിസ്റ്റ് ആയിട്ടുള്ള എയർ അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക, ഓർ അതായത് നമുക്ക് ലിഫ്റ്റിംഗ് ഓഫ് എയർ മാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ എയർ മാസ് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. മെയിൻലി ഫൈവ് ടൈപ്സ് ആണുള്ളത്: കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ, ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ, സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ, ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ടർബുലൻ്റ് അസെൻറ്റ്. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. ഫസ്റ്റ് വൺ, കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ. ഇപ്പോൾ സണ്ണിൻ്റെ റേസ് അല്ലെങ്കിൽ സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്ത് അതിൻ്റെ സർഫസിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ സർഫസ് ചൂടാവാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ആ സർഫസ് ചൂടാവുന്നതിൻ്റെ കൂടെ തന്നെ ആ സർഫസിൻ്റെ അടുത്ത് വരുന്ന എയറും ചൂടാവും. ഓക്കെ, അങ്ങനെ ചൂടാവുന്ന എയർ നമുക്കറിയാം, എയർ ചൂടാവുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കുറയും, അത് എക്സ്പാൻഡ് ചെയ്യും, ആൻഡ് അങ്ങനെയുള്ള ആ വാമായിട്ടുള്ള എയർ അപ്പോ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ അത് അപ്പോ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ അതുണ്ടായിരുന്ന പൊസിഷൻ കോൾഡ് എയർ വന്നിട്ട് ഒക്യുപ്പ് ചെയ്യും. അങ്ങനെ ഈ മൂവ് ചെയ്യുന്ന വാം എയർ ഒരു ആൾട്ടിറ്റ്യൂഡ് എത്തുമ്പോൾ കണ്ടൻസേഷൻ ഒക്കറിയും, ദെൻ അത് പ്രസിപ്പിറ്റേഷൻ ഒക്കറിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേഷനെയാണ് നമ്മൾ കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടത്. ഓക്കെ, ഈ ഭാഗത്ത് ഹോട്ട് സർഫസിൻ്റെ സർഫസ് ചൂടായിട്ട് അവിടെ നിന്ന് എയർ അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു, അങ്ങനെ ആ മൂവ് ചെയ്ത എയർ കണ്ടൻസ് ചെയ്ത് അങ്ങനെയാണ് പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഷോർട്ട് ഡ്യൂറേഷനുള്ള റെയിൻഫോൾസ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷനാണ് ഇതിലുണ്ടാവുക. ട്രോപ്പിക്കൽ റീജിയണിലുള്ള ലോക്കൽ തണ്ടർ സ്റ്റോം ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അതാണ് കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ. നെക്സ്റ്റ് ഉള്ളത് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷനാണ്. അപ്പോൾ ഈ ഒരു പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവാൻ കാരണം ദ ലിഫ്റ്റിംഗ് ഓഫ് വാം മോയിസ്ചർ എയർ ഡ്യൂ ടു ടോപ്പോഗ്രാഫിക് ബാരിയേഴ്സ്. ടോപ്പോഗ്രാഫിക് ബാരിയർ എന്ന് പറയുമ്പോൾ മൗണ്ടെയിൻ തുടങ്ങിയ കാര്യങ്ങൾ. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു മൗണ്ടെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മൗണ്ടെയിൻ്റെ താഴെ ഭാഗത്തായിട്ട് വാട്ടർ ബോഡീസ് ആണെങ്കിൽ അതിൽ നിന്ന് ഫോം ചെയ്യുന്ന മോയിസ്ചെയർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ടോപ്പോഗ്രാഫിക്കൽ ബാരിയർ ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു മൗണ്ടെയിൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ എയർ അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ അത് അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ആൻഡ് ഒരു സർട്ടൻ ആൾട്ടിറ്റ്യൂഡ് എത്തുമ്പോൾ കണ്ടൻസ് ചെയ്ത് പ്രസിപ്പിറ്റേഷൻ ഒക്കെ അറിയും. ഓക്കെ, നമ്മൾ ചിലപ്പോഴൊക്കെ ഹൈ റേഞ്ചിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ സ്ഥിരമായിട്ടിങ്ങനെ പ്രസിപ്പിറ്റേഷൻ ഒക്കെ അറിയുന്നത് ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഈ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ കൂടുതലായിട്ട് ഒക്കെ അറിയുന്നതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് ഈ ഒരു എയറിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൗണ്ടൈൻ്റെ ഈ ഭാഗത്തിനെ വിൻവേർഡ് സൈഡ് എന്നും ഈ ഭാഗത്തിൻ്റെ ലീവേർഡ് സൈഡ് എന്നാണ് പറയാം. ഓക്കെ, വിൻവേർഡ് സൈഡും ലീവേർഡ് സൈഡും. അപ്പോൾ ഈ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ്റെ കേസിൽ മൗണ്ടൈൻ്റെ വിൻവേർഡ് സൈഡിലാണ് എപ്പോഴും റെയിൻഫോൾ ഒക്കറിയുക അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഒക്കറിയുക. ഈ ലീവേർഡ് സൈഡിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ലീവേർഡ് സൈഡിനെ റെയിൻ ഷാഡോ റീജിയൺ എന്ന് കൂടി പറയാറുണ്ട്. ഈ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ മഴ നിഴൽ പ്രദേശം എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതാണ് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ. നെക്സ്റ്റ് വൺ, സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ. നമുക്കറിയാം സൈക്ലോൺ എന്താണെന്ന്. ആക്ച്വലി സൈക്ലോൺ ഈസ് എ ലാർജ് സോൺ ഓഫ് ലോ പ്രഷർ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ സർക്കുലാർ വിൻഡ് മോഷൻ. ഒരു ലോ പ്രഷർ റീജിയന് ചുറ്റും സർക്കുലാർ മോഷനിൽ വിൻഡ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈക്ലോൺ എന്ന് വിളിക്കുക. അപ്പോൾ ലോ പ്രഷറുള്ള എയർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് കണ്ടൻസേഷൻ, ദെൻ പ്രസിപ്പിറ്റേഷൻ. അങ്ങനെയാണ് ഇവിടെ പ്രസിപ്പിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത്. നമ്മൾ നോക്കറിയാം സൈക്ലോൺ ഒക്കെ ഉണ്ടായിട്ട് പ്രസിപ്പിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ഹെവി ഇൻറ്റൻസ് ആയിട്ടുള്ള റെയിൻഫോൾ ആണ് ഒക്കെ ചെയ്യുക. ഈ സൈക്ലോണിൻ്റെ ഈ ടൈപ്പ് ഫിഗറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ സൈക്ലോണിൻ്റെ ഈ സെൻറ്റർ പോർഷൻ, ഈ
സെൻട്രൽ പോർഷൻ നമ്മൾ ഐ എന്നാണ് വിളിക്കുക. യൂഷ്വലി ഐ വളരെ കാം ആൻഡ് ക്വയറ്റ് ഉള്ള റീജിയൻ ആയിട്ടാണ് കാണപ്പെടാറ്, റിലേറ്റീവ്ലി കമ്പയറിംഗ് ടു ദ അതർ പോർഷൻ ഓഫ് ദി സൈക്ലോൺ. ഓക്കെ, ഒരു 10 to 50 kilometer റേഡിയസ് ഉള്ള ഭാഗമാണ് ഈ ഐ എന്ന് പറയുന്നത്. ഇനി ഐൻ്റെ പുറത്തേക്ക് വരുന്തോറും അവിടെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള വിൻഡും അതേപോലെ തന്നെ റെയിൻഫോളും ആണ് സാധാരണ കാണുക. ഒരു 100 to 200 kilometer ഒക്കെയാണ് സാധാരണ ഒരു സൈക്ലോണിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഐ കുറച്ച് കാം ആയിട്ടുള്ളൊരു പോർഷനാണ്, പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള റീജിയനിലൊക്കെ 200 kilometer per hour സ്പീഡുള്ള വിൻഡ് ഒക്കെ കാണാറുണ്ട്. ദാറ്റ് ഈസ് സൈക്ലോണിക് പ്രസിപിറ്റേഷൻ. നെക്സ്റ്റ് വൺ ഫ്രണ്ടൽ പ്രസിപിറ്റേഷൻ. ഇത് സൈക്ലോണിക് പ്രസിപിറ്റേഷൻ്റെ വേറൊരു ടൈപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഫ്രണ്ടൽ പ്രസിപിറ്റേഷൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഫ്രണ്ട് എന്താണെന്ന് അറിയാം. ഓക്കെ, ഫ്രണ്ട് ഈസ് എ സർഫസ് വിച്ച് സെപ്പറേറ്റ് വാം എയർ ആൻഡ് കോൾഡ് എയർ. വാം എയർ മാസിനെയും കോൾഡ് എയർ മാസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ സർഫസിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം കോൾഡ് എയറും വാം എയറും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തിനെയാണ് ഈ സർഫസിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഫ്രണ്ട് ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്, വാം ഫ്രണ്ടും ഉണ്ട് കോൾഡ് ഫ്രണ്ടും ഉണ്ട്. അതായത് കോൾഡ് എയർ മൂവ് ചെയ്ത് വന്ന് അത് വാം എയറിനെ അപ്പോ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഫ്രണ്ടിനെ നമ്മൾ കോൾഡ് ഫ്രണ്ട് എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഇവിടെ ആദ്യം മൂവ് ചെയ്ത് വരുന്നത് കോൾഡ് എയർ ആണ്, അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഫ്രണ്ടാണ് കോൾഡ് ഫ്രണ്ട്. ഇനി വേറൊരു കേസിൽ വാം എയർ മൂവ് ചെയ്ത് വന്ന് കോൾഡ് എയറിൻ്റെ പ്രസൻസ് കൊണ്ട് അത് അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് കേസിലും വാം എയർ തന്നെയാണ് അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക, പക്ഷേ ഇവിടെ കോൾഡ് എയർ ആണ് മൂവ് ചെയ്ത് വന്നത്, ഇവിടെ വാം എയർ ആണ് ആദ്യം മൂവ് ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഫ്രണ്ടിനെ നമ്മൾ വാം ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആദ്യം ഏത് എയർ ആണോ മൂവ് ചെയ്ത് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കോൾഡ് എയർ മൂവ് ചെയ്ത് വരുമ്പോൾ കോൾഡ് ഫ്രണ്ട് എന്നും വാം എയർ മൂവ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വാം ഫ്രണ്ട് എന്നും ആണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് കേസിലായാലും വാം എയർ ഫൈനലി അപ്പോൾ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അത് കണ്ടൻസ് ചെയ്യും, ദെൻ പ്രസിപിറ്റേഷൻ ഒക്കെ അറിയും. ദറ്റ് ഈസ് ഫ്രണ്ടൽ പ്രസിപിറ്റേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷനായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം, വാം ഫ്രണ്ട് പ്രസിപിറ്റേഷനും കോൾഡ് ഫ്രണ്ട് പ്രസിപിറ്റേഷനും. അത് രണ്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ വാം ഫ്രണ്ടും കോൾഡ് ഫ്രണ്ടും ഓൾറെഡി നമ്മൾ പറഞ്ഞു. വാം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വാം എയർ മൂവ് ചെയ്ത് വന്ന് കോൾഡ് എയറിൻ്റെ പ്രസൻസ് കൊണ്ട് അപ്പോൾ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രസിപിറ്റേഷൻ്റെ ഏരിയ സാധാരണ 300 to 500 kilometer ഒക്കെ റേഡിയസ് ഉള്ള ഒരു ഏരിയയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിന് വാം എയർ ഫ്രണ്ട് കാരണം ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേഷൻ യൂഷ്വലി ലൈറ്റ് ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഉള്ള റെയിൻഫോൾസ് ആണ്. ഇനി കോൾഡ് ഫ്രണ്ട് പ്രസിപ്പിറ്റേഷനിൽ കോൾഡ് എയർ വന്നിട്ടാണ് വാം എയറിനെ അവിടെ നിന്ന് അപ്പർ ഡയറക്ഷനിലേക്ക് ഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 100 to 150 kilometer റേഞ്ചിലൊക്കെയാണ് ഒക്കറിയ, പക്ഷേ നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള റെയിൻഫോൾ ആണ് കോൾഡ് ഫ്രണ്ട് പ്രസിപ്പിറ്റേഷൻ്റെ കേസിൽ ഒക്കറിയാറുള്ളത്. നെക്സ്റ്റ് വൺ പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ടേർബുലൻ്റ് അസെൻറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എർത്ത് സർഫസിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് ഇത് ഒക്കറിയുന്നത്. ഓക്കെ, അതെന്താണെന്ന് ഈ ഫിഗർ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു വാട്ടർ ബോഡി കാണാം, ഇവിടെ ലാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കടലിൽ ഇവാപറേഷൻ നടക്കും, അങ്ങനെ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മോയിസ്റ്റ് ആയിട്ടുള്ള എയർ ഉണ്ടാവും. ആ എയർ ഇങ്ങനെ കരയിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഈ ലാൻഡിൻ്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ കടലിൽ നിന്നൊക്കെ നല്ല ശക്തിയുള്ള വിൻഡ് ഒക്കെ അറിയാറുണ്ട്. അങ്ങനെ വരുന്ന ആ വിൻഡ്, ഓക്കെ, ആ വിൻഡ് ഈ കടലിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ സീറോ ആണ്. അതിന് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്ത് വന്ന് ഈ കരയോടടുക്കും, ഈ ലാൻഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ബിൽഡിങ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, അങ്ങനെ പല ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഇവിടെ ഫ്രിക്ഷൻ വളരെ കൂടുതലാണ്, ഇവിടെ തീരെ ഫ്രിക്ഷൻ ഇല്ലാത്തൊരു ഭാഗത്തു നിന്നാണ് ഈ വിൻഡ് വരുന്നത്. അങ്ങനെ അത് പെട്ടെന്ന് ഒരുപാട് ഫ്രിക്ഷൻ വരുമ്പോൾ ആ എയർ ടേബുലൻ്റ് ആയിട്ട് അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് വരുന്ന എയർ ടേബുലൻ്റ് ആയിട്ട് അപ്പോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഈ കേസിൽ എയർ മാസിൻ്റെ ലിഫ്റ്റിംഗ് നടക്കുന്നത്, ആൻഡ് ഇവിടെ കണ്ടൻസേഷൻ നടന്ന് പ്രസിപിറ്റേഷൻ ഒക്കറിയും. ഓക്കെ, അതാണ് പ്രസിപിറ്റേഷൻ ഡ്യൂ ടു ടേർബുലൻ്റ് അസെൻറ്റ്. ഫ്രിക്ഷൻ ഓഫ് എയർ സർഫസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ സർഫസ്. ദ എയർ മാസ് ആഫ്റ്റർ ഇറ്റ്സ് ട്രാവൽ ഓവർ ദ ഓഷ്യൻ റൈസസ് അപ്പ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് ടേർബുലൻസ് ആൻഡ് ഫ്രിക്ഷൻ ഓൺ ദ എർത്ത് സർഫസ്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ ഒരു എയർ മാസിൻ്റെ ലിഫ്റ്റിംഗ് നടക്കുന്നത്, ആൻഡ് അത് കണ്ടൻസ് ചെയ്ത് പിന്നെ പ്രസിപിറ്റേഷൻ നടക്കും. തമിഴ്നാട്ടിൽ വിൻ്റർ റെയിൻഫോൾ ഒക്കറിയുന്നത് മെയിൻലി ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്രസിപിറ്റേഷൻ. താങ്ക് യു.